ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രാഫ്റ്റ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഒരു കന്നുതളി മത്സരം എന്ന് പറയും. കന്നുകാലികളെ വെള്ളത്തിലൂടെ തളിക്കുന്ന ഒരു പരിപാടിയാണ് കന്നുതളി മത്സരം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി, ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാടിനെ ആവേശകരമാക്കി മാറ്റിയ കാളപ്പൂട്ട് മത്സരമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ഭാഗത്ത് നടത്തിയ കാളപ്പൂട്ട് മത്സരമാണ് ഇത്. ഒത്തിരി ആളുകൾ ആവേശകരമായ കാളപ്പൂട്ട് മത്സരം കാണാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമൃദ്ധമായ കാർഷിക പൈതൃകത്തിന്റെ ഓർമ്മകളുമായാണ് കാളപ്പൂട്ട് മത്സരം നടന്നത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നായി 30 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തി. കാളകളെ ഉപദ്രവിക്കാതെയാണ് മത്സരം സംഘടിപ്പിച്ചത് സംഘാടകർ. കൗമാരക്കാർ വരെ കാളപ്പൂട്ടിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരുന്നു. പണ്ടുകാലം മുതൽ തന്നെ സ്ഥിരമായി കാളപ്പൂട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. എന്നാൽ ഇടക്കാലത്ത് നിന്നുപോയി. ജല്ലിക്കെട്ട് നിരോധനം നീക്കിയതോടെയാണ് കാളപ്പൂട്ട് മത്സരം പാലക്കാട്ടേക്ക് തിരിച്ചു വന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കിടിലൻ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കൂടി ലൈക്ക് ചെയ്യുക. ശേഷം സി ഫസ്റ്റ് എന്ന ഭാഗം എനേബിൾ ചെയ്തു കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.